നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ 10:30 മുതൽ വൈകുന്നേരം 5:45 വരെയുള്ള സമയത്തിനിടെ വലിയ ശബ്ദം കേൾക്കും. ആരും പേടിക്കേണ്ട കാര്യമില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വലിയ ശബ്ദം കേട്ട് ജനങ്ങൾ ഭയക്കേണ്ട കാര്യമില്ലെന്നും വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കവചം സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടക്കുന്നതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ള മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതായത് ഇനി ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകാനാണ് ഭാവിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള സൈറണുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു ട്രയൽ റൺ മാത്രമാണ് ഇന്ന് നടക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള 92 കവചം സൈറണുകളാണ് ഇന്ന് മുഴങ്ങുന്നത്. ഇതിൽ 88 എണ്ണത്തിന്റെ പ്രവർത്തനമാണ് പരീക്ഷിക്കുന്നത്. വിവിധ ജില്ലകളിൽ സൈറണുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ വിശദാംശങ്ങളും അവയുടെ പരീക്ഷണം നടക്കുന്ന സമയവും ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ച 10:30 മുതൽ 11 മണി വരെയായിരിക്കും സൈറൺ മുഴങ്ങുക. ഇതിനു പുറമെ ഫ്ലാഷ് ലൈറ്റുകളും സ്ഥാപിക്കും. മൊബൈൽ ടവറുകളിലും സർക്കാർ കെട്ടിടങ്ങളിലും ഒക്കെ സൈറണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സംസ്ഥാന കൺട്രോൾ റൂമുകൾക്ക് പുറമെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഇതിലൂടെ അപായ മുന്നറിയിപ്പുകൾ നൽകാൻ കഴിയുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ സൈറൺ പ്രവർത്തിക്കുന്ന സമയം പറയാം. കൊല്ലം 11:05 മുതൽ 11:30 വരെ, പത്തനംതിട്ട 11:35 മുതൽ 12:05 വരെ, ആലപ്പുഴ 1:05 വരെ, കോട്ടയം 12:55 വരെ, ഇടുക്കി 1:23 വരെ, എറണാകുളം 2:40 വരെ, തൃശൂർ 3:05 വരെ, പാലക്കാട് 3:30 വരെ, മലപ്പുറം 4:10 വരെ, കോഴിക്കോട് 4:25 വരെ, വയനാട് 5:45 വരെ, കണ്ണൂർ 4:55 വരെ, കാസർഗോഡ് 5:20 വരെ എന്നിങ്ങനെയാണ്. 126 സൈറണുകളിൽ 91 എണ്ണം നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഈ ഒരു പദ്ധതി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടക്കമുള്ള ഏജൻസികളുടെ അതിതീവ്ര ദുരന്ത മുന്നറിയിപ്പുകൾ ഈ സംവിധാനം വഴി അറിയിക്കാനാവും. പ്രളയവും ഉരുൾപൊട്ടലും അടക്കമുള്ള ദുരന്തങ്ങളാൽ പ്രയാസപ്പെടുന്ന സംസ്ഥാനത്തെ മേഖലകളിൽ ഈ സംവിധാനം വലിയ രീതിയിൽ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് നിറങ്ങൾ പ്രകാശിപ്പിക്കുന്ന സ്ട്രോബ് ലൈറ്റിനൊപ്പം സ്ഥാപിച്ചിട്ടുള്ള 8 ലൗഡ് സ്പീക്കറുകളിലൂടെ സൈറൺ ശബ്ദത്തിനു പുറമെ മുന്നറിയിപ്പ് സന്ദേശവും നൽകാം. 1200 മീറ്റർ ദൂരത്തിൽ വരെ ശബ്ദം കേൾക്കാനാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുരന്ത സാധ്യതയുള്ള സമയങ്ങളിൽ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ക്യാമ്പുകളുടെ വിവരങ്ങളും ഇതിലൂടെ നൽകാനാകും. സൈറണിന്റെ പ്രവർത്തനം ഉറപ്പുവരുത്താനായി ഇതോടൊപ്പം പ്രത്യേക ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും മുകളിലാണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത്. തറനിരപ്പിൽ നിന്ന് 13 മുതൽ 15 മീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സൈറൺ 5 മീറ്റർ നീളമുള്ള കമ്പിയിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനം, ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും കവചം ആപ്പിലൂടെ സൈറണുകൾ നിയന്ത്രിക്കാം. ഇന്റർനെറ്റ് വഴിയാണ് സൈറണുകളെയും ഓഫീസുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളത്. മൊബൈൽ ഫോണുകളിലൂടെയും അടിയന്തര സന്ദേശം നൽകാനും ആപ്പിലൂടെ സാധിക്കും. പൊതുജനങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് നിലവിൽ മഴ മുന്നറിയിപ്പുകൾ SMS സന്ദേശമായി നൽകുന്നത് ഈ ആപ്പിലൂടെയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നാണ് കവചം സംവിധാനത്തിന്റെ സംസ്ഥാനതല ഏകോപനം നിർവഹിക്കുന്നത്. തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് ഏറ്റവും കൂടുതൽ സൈറണുകൾ സ്ഥാപിക്കുന്നത്. 13 എണ്ണമാണ്. 5 എണ്ണം വീതമുള്ള കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകളാണ് ഏറ്റവും കുറവ്. 86 സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം കഴിഞ്ഞ June 11 നടന്നു. BSNL ടവറുകളിലുള്ള സൈറണുകൾ മാറ്റി സ്ഥാപിക്കുന്നതോടെ 126 ഇടങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വരും. സൈറൺ കോഡുകൾ വന്നാൽ ഈ വർഷാവസാനത്തോടെ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കാനാവും.